ഒരു ബ്ലാസ്റ്റേഴ്സ് ആരാധകൻ എന്നുള്ള നിലയ്ക്ക് എന്തുകൊണ്ടും സങ്കടം തന്നെയാണ്. എന്നാൽ ഒരു ഫുട്ബോൾ ആരാധകൻ എന്നുള്ള നിലയ്ക്ക് ഇന്നത്തെ ഈ ഒരു മത്സരത്തെ വിലയിരുത്തുകയാണെങ്കിൽ യെസ്, ദിസ് ഈസ് സദേൺ ഡെർബി. 6 ഗോളുകൾ പിറന്ന ഈ ഒരു മത്സരം എന്തുകൊണ്ടും ഒരു ഫുട്ബോൾ ആരാധകനെ തൃപ്തിപ്പെടുത്തുന്ന ഒരു മത്സരം തന്നെയായിരുന്നു. ഇനി കളിയിലേക്ക് വരികയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലൈനപ്പ് കണ്ടപ്പോൾ തന്നെ വളരെ സന്തോഷമായിരുന്നു. കാരണം ജോർദാൻ മുറിയും അതുപോലെ തന്നെ ഗാരി ഹൂപ്പറും ഇവർ രണ്ടുപേരുടെയും അറ്റാക്കിംഗ് നിര വന്നു കഴിഞ്ഞാൽ തന്നെ കൃത്യമായി ഗോളുകൾ വരുമെന്നുള്ളതിൽ ഉറപ്പുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗോളുകൾ അടിക്കുകയും ചെയ്തു. എന്നാൽ ഡിഫൻസ് ലൈനിലായിരുന്നു ഇന്നത്തെ മത്സരത്തിൽ വളരെ ഡൗൺ ആയി കാണേണ്ടത്. യെസ്, കോസ്റ്റയുടെ സസ്പെൻഷൻ അത് ഈ മത്സരത്തെ നല്ല രീതിയിൽ തന്നെ ബാധിച്ചു എന്ന് തന്നെയാണ് പറയേണ്ടത്. പകരക്കാരനായി വന്ന ലാൽറുവ താരന്റെയിൽ നിന്നും 2 മിസ്റ്റേക്കുകൾ, 2 ഗോളുകൾ അദ്ദേഹത്തിന്റെ മിസ്റ്റേക്കിൽ നിന്ന് വന്നത് തന്നെയാണ്. ഇനി ആദ്യ പകുതി എടുത്ത് നോക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ കയ്യിൽ തന്നെയായിരുന്നു കളി മുഴുവനും ഉണ്ടായിരുന്നത്. 14th minute ഫക്കുണ്ടോയിൽ നിന്നും വന്ന ഒരു ലോങ് ബോൾ മുറയുടെ കാലിലേക്ക് എത്തുന്നു. നല്ല രീതിയിൽ തന്നെ ആ ഒരു ഷോട്ട് എടുക്കുന്നു. എന്നാൽ ഗുപ്രീത് സിംഗ് സന്ധു എന്ന് പറയുന്ന ആ ഒരു ഗോൾ കീപ്പർ അത് തടുത്തിടുന്നു. ആ നല്ലൊരു അവസരം മിസ്സായപ്പോൾ വെറും 2 മിനിറ്റ് മാത്രമേ കാത്തിരിക്കേണ്ടി വന്നുള്ളൂ. ആ ഒരു ഗോള് പിറക്കുകയാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ വലയുടെ ഇടത് മൂലയിൽ ഫക്കുണ്ടോ ആഷിക്കിനെ ഫൗൾ ചെയ്യുന്നു. അതിന് ബാംഗ്ലൂർ എഫ് സിക്ക് ഒരു ഫ്രീ കിക്ക് കൊടുക്കുന്നു. അതെടുക്കാൻ വരുന്നത് ഡിമാസ്. അദ്ദേഹം അറ്റത്ത് നിൽക്കുന്ന സുനിൽ ഛേത്രിയെ ഉന്നം വെച്ചുകൊണ്ട് ഒരു പാസ് നൽകുന്നു. അത് ആന്റിസിപ്പേറ്റ് ചെയ്ത ഊപ്പർ ആ ബോളും തട്ടിയെടുത്തുകൊണ്ട് ഒരു ക്യൂബ് കൗണ്ടർ, ഒപ്പം കെ പി രാഹുലു വളരെ സ്പീഡി ആയിക്കൊണ്ട് അറ്റാക്ക് ചെയ്തുകൊണ്ട് ഹൂപ്പറിന്റെ ഭാഗത്ത് നിന്നും നല്ല രീതിയിൽ തന്നെ ഒരു പാസ് രാഹുലിലേക്ക് എത്തുന്നു. അത് കൃത്യമായി വലയിലേക്കും അദ്ദേഹം എത്തിക്കുന്നു. ആദ്യ ഗോൾ കേരള ബ്ലാസ്റ്റേഴ്സ് സ്കോർ ചെയ്യുന്നു. എന്നാൽ 28th minute ഗുപ്രീത് എത്തുന്ന ഒരു ലോങ് ഷോട്ട് നേരെ പോകുന്നത് ലാൽറുവ താരന്റെ കാലിലേക്കായിരുന്നു. എന്നാൽ അദ്ദേഹം അത് ചെസ്റ്റിൽ ട്രാപ്പ് ചെയ്തുകൊണ്ട് അടിച്ചകറ്റാം എന്ന് വിചാരിച്ചെങ്കിൽ ക്ലീറ്റൻ സിൽവ ലാൽറുവ താരെ നല്ല രീതിയിൽ പ്രസ് ചെയ്തുകൊണ്ട് തന്നെ ലാൽറുവ താരക്ക് ഒരു മിസ് കിക്ക് വരികയാണ്. അത് മുതലെടുത്തുകൊണ്ട് തന്നെ ക്ലീറ്റൻ സിൽവ ജസ്റ്റ് ഒന്ന് തട്ടിയിടുകയാണ് വേണ്ടിയുള്ളൂ. ആൽബിനോയെ മറികടന്ന് ആ പന്ത് ഗോൾ വലയിലേക്ക് എത്തുന്നു. ആദ്യത്തെ മിസ്റ്റേക്ക് വന്നത് ആ ഡിഫൻസ് ലൈനിൽ, അത് ഒരു ഗോളായി കൺവേർട്ട് ആകുന്നു. ആദ്യ ഗോൾ ബാംഗ്ലൂരു എഫ് സി സ്കോർ ചെയ്യുന്നു. 1-1 എന്നുള്ള സ്കോർ ലൈനിലേക്ക് പാറുന്നു. ആദ്യ പകുതി അവിടെ അവസാനിക്കുന്നു. എന്നാൽ 2nd പകുതിയിലേക്ക് വരുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളാണ് ഉണ്ടായിരുന്നത്. ഈ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഇനിയും ഗോൾ സ്കോർ ചെയ്യും എന്നുള്ളതിൽ യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. കാരണം ആദ്യ പകുതിയിൽ അത്രയും മികച്ച പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. എന്നാൽ 2nd പകുതിയിലെ തുടക്കത്തിൽ തന്നെ ബക്കറെ കോനെ ആഷിക്കുറിയുടെ ബോക്സിന്റെ ഉള്ളിൽ വെച്ച് ഒരു ഫൗൾ ചെയ്യുന്നു. അതിന് ഒരു പെനാൽറ്റി. അത് എടുക്കാൻ വരുന്നത് ഇതുവരെ എടുത്തിട്ടുള്ള എല്ലാ പെനാൽറ്റികളും വലയിലേക്ക് എത്തിച്ചിരിക്കുന്ന സുനിൽ ഛേത്രി. എന്നാൽ അദ്ദേഹം ഈ ഒരു പെനാൽറ്റി മിസ്സാക്കുന്നു. അദ്ദേഹം എടുത്ത ഷോട്ട് അനായാസം ഗോൾ കീപ്പറുടെ കയ്യിലേക്ക് അടിച്ചു കൊടുത്തു എന്ന് തന്നെയാണ് പറയേണ്ടത്. അവിടെ ആൽബിനോ ഗോമസ് ഒരു ഹീറോ. കഴിഞ്ഞ മത്സരത്തിൽ വില്ലനായ താരം ഇവിടെ ഹീറോ ആവുകയാണ്. എന്നാൽ അധികം സന്തോഷിക്കേണ്ടൊന്നും വന്നില്ല. വെറും 5 മിനിറ്റ് മാത്രം 2 ഗോളുകൾ ചടചട എന്ന് വീണു എന്ന് തന്നെയാണ് പറയേണ്ടത്. ആഷിക്കൂറിന്റെ ലെഫ്റ്റ് മൂലയിൽ നിന്നും മികച്ച ഒരു റൺ. ആദ്യത്തെ ക്രോസ് കൊടുക്കുന്നു, കോനെ തടുത്തിടുന്നു. ക്ലീറ്റൻ സിൽവ അത് ആന്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് തന്നെ മറിച്ച് ആഷിക്കിന് തന്നെ കൊടുക്കുന്നു. ആഷിക് വീണ്ടും ഒരു ക്രോസ് നൽകുന്നു. അത് കൃത്യമായി എറിക് പാർത്താലു 4 ഡിഫൻഡേഴ്സിന്റെ ഇടയിലൂടെ ഓടി വന്നുകൊണ്ട് ജസ്റ്റ് ഒന്ന് തട്ടി വലയിലേക്ക് ഇടുന്നു. ബാംഗ്ലൂരു എഫ് സി 2 ഗോളുകൾ സ്കോർ ചെയ്യുന്നു. ആ ഒരു ഗോൾ അടിച്ചതിന്റെ തൊട്ടു പിന്നാലെ തന്നെ 2 മിനിറ്റ് മാത്രം 53rd minute ബാംഗ്ലൂരു എഫ് സി അവരുടെ 3rd ഗോളും സ്കോർ ചെയ്യുകയാണ്. ആൽബിനോ ഗോമസ് ലാൽറുവ താരക്ക് പന്തിട്ട് കൊടുക്കുന്നു. അവിടെ ക്ലീറ്റൻ സിൽവ അദ്ദേഹത്തെ നല്ല രീതിയിൽ പ്രഷറൈസ് ചെയ്യുകയും അദ്ദേഹത്തിൽ നിന്ന് ബോള് റാഞ്ചിക്കൊണ്ട് ഒരു കട്ട് പാസ് നൽകുകയും ഡിമാസ് നല്ല രീതിയിൽ തന്നെ ഓടി വന്നുകൊണ്ട് കൃത്യമായി ആ പന്ത് വലയിലേക്ക് എത്തിക്കുകയും ചെയ്തു. ലാൽറുവ താരനിൽ നിന്ന് വന്ന 2nd mistake. ഇനി എടുത്തു പറയേണ്ടത് ഈ എല്ലാ ഗോളുകൾക്കും വഴിയൊരുക്കിയിട്ടുള്ള ഒരാളുണ്ട്, ആഷിക്കുരുനിയാൻ. ഇന്ന് മലയാളി താരം എന്നുള്ളതിൽ ഒരു കൃത്യമായ ഒരു ബാറ്റിൽ തന്നെയാണ് നടക്കുന്നത്. ആഷിക് ഈസ് ഈക്വൽ ടു രാഹുൽ, ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു നല്ലൊരു ബാറ്റിൽ തന്നെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റിയത്. സ്പീഡുകൾ തമ്മിലുള്ള ഒരു മത്സരം തന്നെയായിരുന്നു നമുക്ക് കാണാനായിട്ട് പറ്റിയത്. എന്നാലും 60th minute കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ 2nd ഗോൾ അടിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിനെ അനുകൂലമായിക്കൊണ്ട് ഒരു ഫ്രീ കിക്ക് ലഭിക്കുകയാണ്. ആഷിക് കുരുനേർ മൊറൈനെ ഫൗൾ ചെയ്തതിന്റെ പേരിലാണ് ഈ ഒരു ഫ്രീ കിക്ക് ലഭിച്ചിരിക്കുന്നത്. അതെടുക്കാൻ പോകുന്നത് ഫക്കുണ്ടോ പരേരയും. നല്ല രീതിയിൽ തന്നെ ആ ഫ്രീ കിക്ക് എടുക്കുന്നു. കൃത്യമായി അതിലേക്ക് ചെറുതായിട്ട് വിസന്റെ ഗോമസ് തല വെച്ചു കൊടുക്കുകയാണ്. ജസ്റ്റ് പന്ത് നേരെ പോയി വലയിലേക്ക് കയറുന്നു.
എന്നാൽ അവിടെ മുറ എന്ന് പറയുന്ന താരത്തിന്റെ കാലിന്റെ ടച്ച് ഉണ്ട് എന്ന് പറയുന്നു. എന്തായാലും അത് ടച്ച് ആയിട്ടുണ്ടെങ്കിൽ അതൊരു ഓഫ് സൈഡ് ഗോളാണ്, ടച്ച് ആയിട്ടില്ലെങ്കിൽ അത് കൃത്യമായി ഒരു ഗോൾ തന്നെയാണ്. എന്നാൽ ഈ ഒരു ഗോളിലൂടെ കളിയിലേക്ക് തിരിച്ചു വരാമെന്നുള്ള ഒരുപാട് പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നെങ്കിലും നല്ല രീതിയിൽ വീണ്ടും അറ്റാക്കിംഗ് ഗെയിമിലേക്ക് ബ്ലാസ്റ്റേഴ്സ് വന്നെങ്കിലും വെറും 4 മിനിറ്റ് മാത്രം പെനാൽറ്റി മിസ്സാക്കിയ സുനിൽ ഛേത്രിയുടെ തലയിൽ നിന്നും ബാംഗ്ലൂരുടെ 4-ാമത്തെ ഗോൾ. കബ്രയിൽ നിന്ന് വന്ന ഒരു ലോങ് ക്രോസ് പ്രശാന്തിന്റെ തലയുടെ മുകളിലൂടെ പോയപ്പോൾ അത് നേരെ പോകുന്നത് സുനിൽ ഛേത്രിയുടെ തലയിലേക്കായിരുന്നു. കൃത്യമായി അത് ഹെഡ് ചെയ്തുകൊണ്ട് പന്ത് വലയിലേക്ക് എത്തുകയും ആ ഒരു ഗോൾ വരികയും ചെയ്തു. ഇനി ഈ കളിയിൽ ഇത് മാത്രമായിരുന്നില്ല ബാംഗ്ലൂരുടെ ആധിപത്യം. 17 ഷോട്ടുകൾ അവരെടുത്തിട്ടുണ്ടായിരുന്നു. കൃത്യമായി 6 ഷോട്ടുകൾ ഓൺ ടാർഗറ്റിലേക്കും അവർക്ക് എത്തിക്കാനായിട്ട് സാധിച്ചു. ഇനി ഈ ഒരു കളി കണ്ടപ്പോൾ അടുത്തൊരു കളിയിലേക്ക് ഒരുപാട് പ്രതീക്ഷകളാണ് ബ്ലാസ്റ്റേഴ്സിന്റെ കയ്യിലുള്ളത്. കാരണം ഗോൾ അടിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതിൽ ഒരു വിധം ഒരു കോമ്പിനേഷൻ മുന്നേറ്റ നിരയിൽ കണ്ടെത്താനായിട്ട് സാധിച്ചു. പക്ഷേ ഡിഫൻസിന്റെ പിഴവിലൂടെ ഗോളുകൾ കൺസീഡ് ചെയ്തതാണ് ഇന്നത്തെ മത്സരത്തിൽ ഒരു ഡ്രോബാക്ക് ആയിട്ട് കാണാനായിട്ടുള്ളൂ. അത് അടുത്ത മത്സരത്തിൽ കോനെ വരുന്നതോടുകനെ ഏകദേശം ഒരു ഫിറ്റ്നസ് ആയി കിട്ടിക്കോളും. ഇനി ഈ ഒരു മത്സരത്തിലെ ഹീറോ ഓഫ് ദ മാച്ച് കൊടുക്കുന്നത് ഡീമാസിനാണെങ്കിൽ പോലും, പക്ഷേ ഇന്നത്തെ മത്സരത്തിൽ ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകൻ എന്നുള്ള നിലയ്ക്ക് രാഹുലിൽ നിന്ന് കൊടുക്കുന്നത് തന്നെയായിരുന്നു. കാരണം കളിയുടെ തുടക്കം മുതൽ ഒരു ഗോൾ സ്കോർ ചെയ്തു, ആഷിഖുറിനയുടെ ഒരുപാട് അറ്റാക്കുകൾക്ക് തടയിട്ടതും രാഹുൽ തന്നെയായിരുന്നു. ഇടം വലം എന്നല്ലാത്ത രീതിയിൽ റൈറ്റും ലെഫ്റ്റും കവർ ചെയ്ത് നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട് ഇന്ന് രാഹുൽ. അപ്പോൾ എന്തുകൊണ്ടും ഒരു മികച്ചൊരു മത്സരം തന്നെയാണെന്ന് കാണാനായിട്ട് പറ്റിയത്. തോറ്റു സങ്കടം തന്നെയാണ്, എന്നാൽ അടുത്ത മത്സരത്തിൽ വിജയിക്കുമെന്നുള്ള ആ ഒരു പ്രതീക്ഷയോടുക്കനെ കാത്തിരിക്കുകയാണ്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ സുഹൈൽ സൈനിങ് ഔട്ട്.